അസ്സലാമു അലൈക്കും, നമസ്കാരം. സജീസ് ഹോം കഫേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു തലക്കറിയാണ്. കേരാചൂരയുടെ തല മുളകിട്ട് നല്ല അടിപൊളിയായിട്ട് വയ്ക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ദാ നമ്മൾ ഈ കേരാചൂരയുടെ തലയാണ് മുളകിട്ട് വയ്ക്കാൻ പോകുന്നത്. ഇത് രാവിലെ എവിടെയോ പോയിരിക്കുകയായിരുന്നു, എങ്ങനെയോ കിട്ടി കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ ഇത് ഞാനൊന്ന് വെട്ടി വൃത്തിയാക്കി എടുത്തിട്ട് ദാ ആ തല മാത്രം എടുത്തിട്ട് വന്ന് ബാക്കി മാംസമെല്ലാം നമുക്ക് അച്ചാറിടാൻ വേണ്ടിയാണ്. ഇവിടെ ഇരുന്ന് അച്ചാറ് തീർന്നു, മീൻ അച്ചാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ചാറിടാൻ വേണ്ടി കൊണ്ടുവന്ന മീനാണ് ഞാൻ. എന്താണ്ട് അതിൻ്റെ തലയൊക്കെ ഒന്ന് വെട്ടിയെടുത്ത് വൃത്തിയാക്കി എടുത്ത് കൊണ്ടുവന്നു. ഇനി അത് ഒന്നുകൂടി ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി ഒന്നും കൂടെ റെഡിയാക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളകും പെരിഞ്ചീരകവും കൂടി പൊടിച്ചത്, ഒരല്പം കായപ്പൊടി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ അരപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് വെക്കണം. അപ്പം നമ്മളെപ്പോഴും ഒരേ രൂപത്തിൽ കറി വെക്കാതെ ഓരോന്നും ഒരേ ചേരുവയാണ്, അത് പല രൂപത്തിൽ വെക്കുമ്പോൾ പല ടേസ്റ്റാണ് വരുന്നത്. ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇതാ നമ്മളൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടാവുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ആ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളൊരു 1/2 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഏറെ ചേർക്കണം. നമ്മൾ വലിയ മീനും തലയൊക്കെ കറി വയ്ക്കുമ്പോൾ അതൊന്ന് വെളുത്തുള്ളിയൊക്കെ ഞാൻ ആ തൊണ്ടോടുകൂടി തന്നെ അങ്ങ് ചതയ്ക്കുക. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഇച്ചിരി ഏറെ ചേർത്തുകൊള്ളുക. എന്നിട്ട് അതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതവിടെ കിടന്ന് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗൺ അല്ലേ, അപ്പോൾ നമുക്ക് മീനൊന്നും കിട്ടത്തില്ല. അപ്പോൾ ആരെയോ ചട്ടം കിട്ടി വിട്ട് എങ്ങനെയോ കിട്ടിയ സാധനമായത്. അപ്പോൾ ഇത് കുറച്ച് ദിവസത്തേക്ക് എടുക്കാമല്ലോ നമുക്കൊന്ന് അച്ചാറിട്ട് വെച്ചാൽ. അപ്പോൾ ദാ നമ്മൾ അതെല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ വെളിച്ചെണ്ണയിൽ കുഴച്ച് വെച്ച ആ അരപ്പുണ്ടല്ലോ, അത് ആ എണ്ണയിലേക്ക് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊരല്പം എണ്ണ കൂടുതൽ വേണ്ട സാധനമാണേ. അത് നന്നായിട്ടൊന്ന് തീ കുറച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കുക. നല്ല പച്ച മണം മാറിയിട്ട് നല്ല മൂത്ത മണം വരും. ഇതാ ഇപ്പം നല്ല മണം വരുന്നുണ്ട്. അരപ്പ് നന്നായിട്ട് മൂത്തതിന് ശേഷം ദാ പുളി. പുളിയും ഏറെ വേണം. ഞാൻ എന്താണ്ട കുറച്ചിട്ട് കുറേ ഇട്ട് കൊടുത്ത് കുറച്ചേറെ എടുത്തതാണ്, ബാക്കി ഞാനങ്ങ് മാറ്റിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമ്മളതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടുപ്പ് തീ ഇച്ചിരി കൂട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു മൂട് പാത്രം വെച്ച് മൂടുക. നമ്മൾ മീൻകറി ഒരേ രൂപത്തിൽ തന്നെ വെക്കാതെ മുളക് കറിയാണെങ്കിൽ പോലും അത് പല രൂപത്തിൽ വെക്കാം. ഒരേ ചേരുവയാണെങ്കിൽ പോലും അത് പച്ചയ്ക്ക് വെക്കാം, അല്ലാതെ ഞാനിപ്പോൾ ചെയ്തതുപോലെ വെളിച്ചെണ്ണയ്ക്കകത്തൊന്ന് കുഴച്ചിട്ട് വെക്കാം. അങ്ങനെ എന്തെല്ലാം ടൈപ്പിൽ ഓരോന്നിനും ഓരോ ടേസ്റ്റാണ്. ഞാൻ ആ തലയെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആവി കയറിയപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു. ഇതൊക്കെ നന്നായിട്ട് വേവേണ്ടതല്ലേ, അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് പൊടിയാതെ നല്ല സൂക്ഷ്മതയോടെ ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ ഇത് തവിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാക്കി കഴിഞ്ഞാൽ അതങ്ങ് പൊടിഞ്ഞു പോകും. ഇത് നമ്മളൊരല്പം കറിവേപ്പില കൂടി ഞാൻ റെഡി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടതൊന്ന് വറ്റട്ടെ. ഒരല്പം ഉലുവാപ്പൊടിയും ഇട്ട് കൊടുത്തു. ആ ചാറിൽ കിടന്ന് തല നന്നായിട്ട് വെന്ത് റെഡിയാവണം. അപ്പം നമ്മൾ 1 സ്പൂണിനോ തവിക്കോ ചെറുത് ആ ചാറ് കോരി കോരി അതിൻ്റെ പുറത്തേക്ക് ചൂടോടെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യത്തില്ലേ അതേമാതിരി, വേണ്ട കറി ചാറങ്ങനെ കോരി ആ ചൂട് ചാറ് കോരി അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. നല്ല ടേസ്റ്റായത്. നമ്മൾ ചുമ്മാ മുളക് പൊടിയൊക്കെ ഇട്ട് വെക്കുന്നതിൽ ഇത് ആ എണ്ണയ്ക്കകത്തൊന്ന് കുഴച്ച് കുറച്ച് സമയം കുതിരാൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇതിൽ നമ്മൾ മല്ലിപ്പൊടി എന്ന് പറയുന്നൊരു സംഭവം ചേർക്കുന്നതേ ഇല്ല, തക്കാളി ചേർക്കുന്നില്ല, ഒന്നുമില്ല. ഇത് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഇത് കൂട്ടേണ്ടത്. അപ്പോൾ ആ മാംസത്തിലേക്ക് തലയിലേക്കൊക്കെ അങ്ങനെ എരിവും പുളിയും ഉപ്പും എല്ലാം കൂടെ അങ്ങോട്ട് പിടിച്ചിട്ട് നല്ല അടിപൊളിയാണ്. ഇപ്പോൾ ദാ നമ്മുടെ സ്വാദിഷ്ടമായ തലക്കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കപ്പ കൂടി പുഴുങ്ങുന്നുണ്ട്. കപ്പയും തലക്കറിയും സൂപ്പറാണ്. അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ദാ ഒരു ഇലയിലേക്ക് കപ്പ അങ്ങനെ ഇട്ട് കൊടുത്തു.
നല്ല ചൂടുണ്ട്. അതിലേക്ക് ഇതാണ്ട് നമ്മുടെ തലക്കറി ചാറക്കേൻ്റെ പുറത്തേക്ക് ഇങ്ങനെ കോരി ഒഴിച്ചിട്ട് ഇലയുടെ കോണിലേക്ക് ഇങ്ങനെ വെക്കുകയാണ്. ചൂടോടെ ചൂട് കപ്പയും തലക്കറിയുമായിട്ട്. ഭയങ്കര മഴയാണ് പുറത്ത്. ഇതാ ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ. അതുകൊണ്ട് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ചാറും കൂടി നമുക്കൊന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നമുക്ക് മീൻ കറിയും ഇതേപോലെ തന്നെ വെക്കാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സൂപ്പർ റെസിപ്പിയുമായി ഉടനെ തന്നെ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും.